ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കലാസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, എഗ് ചിപ്സ്. മുട്ട വെച്ചിട്ടുള്ള ഒരു ചിപ്സാണ് ഇത്. നമുക്ക് ചായക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി സ്റ്റോർ ചെയ്തൊന്നും വയ്ക്കാനൊക്കത്തില്ല, അല്ലാതെ പെട്ടെന്ന് കഴിക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് രണ്ട് മുട്ട എടുക്കുക, ഒരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുക. അതിനുശേഷം മൈദ എടുക്കുക, അര കപ്പ് മൈദ എടുക്കുക. കാൽ കപ്പ് കോൺഫ്ലവർ എടുക്കുക. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ എടുക്കുക, കുരുമുളക് പൊടി. പിന്നെ വേണമെങ്കിൽ കാശ്മീരി ചില്ലി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മുട്ടയൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുത്തേച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. എന്നിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ കട്ട കെട്ടാതെ, കട്ട വരത്തില്ല വലുതായിട്ട്, എന്നാലും കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിന് ഇളക്കിയെടുക്കുക. അപ്പോൾ ആ പൊടികളൊക്കെ കാശ്മീരി ചില്ലി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പേപ്പർ പൗഡർ മാത്രം. ഞങ്ങളിവിടെ രണ്ടും ചേർത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. കാൽ കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്യുക. ഇത് കട്ടിയായിട്ടല്ല, നല്ല ലൂസായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ചിലർ ഇതിനകത്തേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യും, അപ്പം നല്ല ലൂസാവും, കുറച്ച് നല്ല ക്രിസ്പി ആവുകയും ചെയ്യും ചിപ്സ്. അപ്പം ഞങ്ങളിന്ന് ഇവിടെ അത് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് വെള്ളം മാത്രമേ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇത് നല്ല ലൂസായിരിക്കണം, എന്നാലേ ആ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പം നിങ്ങളെടുത്ത പൊടിയുടെ അളവിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളവും കൂടെ ചേർത്ത്. ഇതാ നല്ല കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട് ഇത്. നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് കൂടുതൽ കട്ടിയാവുകയാണെങ്കിൽ അന്നേരം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്ക് അതിനെ ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കി വെച്ചിരിക്കുന്ന പൊടികളുടെ ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല ലൂസാവണം അത്. മുട്ടയുടെ ആ മിക്സ്ചറും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടി നമ്മൾ മിക്സ് ചെയ്തപ്പോൾ ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസാക്കാം. ഞങ്ങളിത് ആദ്യം കുറച്ച് ലൂസാവാതെ കുറച്ച് കട്ടിക്കാണ് എടുത്ത് നോക്കിയത്. അപ്പം ആദ്യം കട്ടിക്കെടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ ആ ഒരു ചിപ്സിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരില്ല, ഒരു ശകലം കട്ടി ഉണ്ടാവും അതിന്. അപ്പോൾ ഇത് നമ്മൾ ഇനി വറുത്തെടുക്കാനാണ് പോകുന്നത്. നല്ല ലൂസാവുകയാണെങ്കിൽ അത്രയും നല്ല നൈസ് ആയിട്ടുള്ള ചിപ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നല്ല ലൂസായിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇരുന്നത് കുറുകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ ഒക്കും. ഒത്തിരി സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും ഒക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് തണുത്ത് പോകും പെട്ടെന്ന്. പെട്ടെന്ന് ചൂടോടെ എടുത്ത് കഴിക്കാവുന്നതാണ്. പാടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴിച്ചു നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഒരെണ്ണം ഒഴിച്ചു നോക്കുക. ഒഴിച്ചു നോക്കുമ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് ഒഴിക്കാം. ആദ്യത്തേത് കുറച്ച് കട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാമത് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടാണ് എടുത്തത്. ഇതാ കണ്ടില്ല, നല്ല പപ്പടമൊക്കെ പുള്ളി വരുന്ന പോലെ നന്നായിട്ട് പുള്ളി വരും. ഇത്തിരി കട്ടി ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ നടുഭാഗത്ത് ഒരു ഇത്തിരി തിക്നെസ് കൂടുതൽ തോന്നുന്നുണ്ട്. അടുത്തത് ഞാൻ കാണിച്ചു തരാം. അടുത്തതിനകത്ത് ഞങ്ങൾ കുറച്ചും കൂടെ ലൂസാക്കിയിട്ടാണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ ഷേപ്പ് ഇത് തന്നെ ആയിരിക്കും. പല പല ഷേപ്പ് നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ച് പല പല ഷേപ്പിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. അങ്ങനെ തന്നെയാണ് അത് കഴിക്കുന്നത്. അടുത്തത് ഞങ്ങൾ കുറച്ചും കൂടെ ലൂസാക്കിയിട്ടാണ് കുറച്ചുകൂടെ ചെറുതായിട്ട് ഒഴിച്ചു. നമ്മൾ ഏകദേശം ഒരു സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി, അപ്പോഴേ നല്ല പുള്ളി വരും. ഇത് കണ്ടില്ലേ, ജസ്റ്റ് കുറച്ചേ ഒഴിച്ചുള്ളൂ. ഒന്നും കൂടി ഒഴിക്കാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് ഒന്നും കൂടെ ഒഴിക്കാം. കുറച്ചൊഴിച്ചാൽ മതി. ഒരു സ്പൂൺ ഒഴിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പുള്ളി വരും. കണ്ടില്ല, അതിൻ്റെ നടുവശമൊക്കെ നന്നായിട്ട് പുള്ളി വരും, നല്ല പപ്പടം പോലെ പുള്ളി വരും. അത് നന്നായിട്ട് ഈ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്, എടുത്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചായയുടെ കൂടെയൊക്കെ, സോസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.